അറിഞ്ഞോ അറിയാതെയോ ഭാഗ്യ ചേച്ചി ഒരു താങ്ങായി ഒരു ചിലർ വ്യക്തികൾക്ക് നിന്നിട്ടുണ്ട്. ചേച്ചിയെ കുറിച്ച് വാദം വരാതെ സംസാരിക്കാൻ ഒരു സഹോദരി ഇവിടെ വരുന്നുണ്ട്. ആണോ, വിളിക്കട്ടെ. ഞാനും പെട്ടെന്ന് നോക്കുമ്പോ പതുക്കെ കേറി വരുന്നു. സർപ്രൈസ് വിസിറ്റ് കൊടുക്കണോ അപ്പടേന്ന് ചോദിച്ചു. സർപ്രൈസ് വിസിറ്റ് ഉങ്ങൾക്ക്. നല്ലാ ഇരിക്കീങ്ക, അഴകാ ഇരിക്കീങ്ക. എപ്പോ മാതിരി നീങ്കതാ. ഇല്ല, ഇപ്പതാ അവിടെ ആയാച്ചു. മുതല് നടുവില് രൊമ്പ പൊട്ട് കുറഞ്ഞ നന്നായിരിക്കുന്നല്ലേ. എന്നെ വോയിസ് ഇവിടെ ഞാൻ, എനിക്ക് തോന്നുന്നു അഴകി രാവണനിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഡബ്ബിംഗ് തിയേറ്ററിൽ വന്നിരുന്നു എനിക്ക് മുന്നാടി. എന്നോടിയ ഐ തിങ്ക് സെവൻ ചാനൽ വിജയകുമാർ അവങ്ക സുകുമാരൻ ഡയറക്ടർ ഡബ്ബിംഗ് തിയേറ്ററിൽ நீங்கள் டப்பிங் முடிச்சிட்டு வரும்போது உங்களுக்கு வாய்ஸ் கொடுக்கிறது இவங்க தான் அப்படின்னு சொல்லி எனக்கு இன்ட்ரடியூஸ் பண்ணி வச்சு ஞா மறந்து. தென் அப்பெல்லாம் ஐ டோ, எனக்கு அப்பளும் மாடுலேஷன் எல்லாம் வராது, அதுவும் மலையாளம் லாங்குவேஜ் ப்ராப்ளம். ஃபர்ஸ்ட் திங் வென் ஐ மெட் ஹர் அந்த ஒரு வார்ம்த், ஒரு கெமிஸ்ட்ரி, ஐ திங்க் ஒரு ஃப்ரெண்ட்ஷிப் டெவலப் ஆச்சு. எனக்கு ஒரு பெஸ்ட் ஃப்ரெண்டுன்னு சொல்கிறத விட எனக்கு அக்கான்னு சொல்லலாம். ஏன்னா எனக்கு நிறைய குட் ஆஸ் வெல் அஸ் பேட். எஸ், சொல்லும்போது ரெண்டும் சொல்லணும். நிறைய பேட் தான், கஷ்டங்கள் தான் எனக்கு அதிகம். அத்தனையும் ஷேர் பண்ணிக்கிட்டதுண்டு சேச்சியோட. எனக்கு தோணும் பானுன ஃப்ரெண்ட்ஸ் இல்லைன்னு தோணுது. இல்ல, என் அம்மா ரொம்ப பொசசிவ். ஃப்ரெண்ட்ஸ் இல்ல, உண்டாயிருந்த ஒரு ஃப்ரெண்ட் உள்ள ஃப்ரெண்ட் ஞானாணோன்னு எனக்கு தோணிட்டு. காரணம் என்னோட அங்கே வேற ஃப்ரெண்ட்ஸினே குறிச்சொன்னும் பண்ணு ஞாபகம் கேட்டிட்டு. പിന്നെ വളരെ സെൻസിറ്റീവ് ആണ് ആള്. പക്ഷേ അപ്പോ ഇപ്പൊ അല്ല, രൊമ്പ മാറിയാച്ചു കൊഞ്ചം. എന്നാ എക്സ്പീരിയൻസ് ലൈഫിലെ ക്യാരക്ടർ എങ്ങനെയാണെന്നറിയോ? ഈ ഞാനൊക്കെ, എനിക്കും രണ്ട് മക്കളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടോ. മോളെങ്ങനെ മോൾക്ക് വേണ്ടി ലൈഫ് ഇങ്ങനെ കളയാന്നൊക്കെ പറയില്ലേ. ആ സമയത്ത് മോളില് പ്രസവിച്ചതിന് ശേഷം അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മുതൽ അതിനെങ്ങനെ പാമ്പർ ചെയ്ത് പാമ്പർ ചെയ്ത് അതിനെ സ്കൂളിൽ ഒരു കൺസേൺ. മൈ ഡോട്ടർ ഇസ് 9 years old. അഭിനയ ഹർ നെയിം. ബാനു കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് സ്കൂളില് കുട്ടിയുടെ കൂടെ പഠിപ്പിക്കാൻ പോയി. അത്രയും നേരം കുട്ടിയുടെ കൂടെ ഇരിക്കാമല്ലോ, അവളെ വിട്ട് നിൽക്കാൻ പോയില്ല. ആഫ്റ്റർ മൈ മാരേജ് ആദർശ്, മൈ ഹസ്ബൻഡ്, ഹി എൻകറേജ്ഡ് എ ലോട്ട്. വാട്ട് എവർ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കട്ടെ, എതുവാ ഇരിക്കട്ടും, എങ്കിൽക്ക് പാരൻസ് ബോത്ത് സൈഡ്സ് കൊഞ്ച സപ്പോർട്ടില്ല. അതുക്കപ്പുറം വി ഓവർകം ആൻഡ് വി ആർ ഹാപ്പി നൗ. ഡോട്ടർന്ന് വന്നതുക്കപ്പുറം ഇറ്റ്സ് എവറിത്തിങ് അറൗണ്ട് ഹെർ അപ്പടിനായിച്ചു. എൻ്റെ കംപ്ലീറ്റ് അറിയില്ല, ഞാൻ ഓർഫണേജിലായിരുന്നു എന്നോ ചൊല്ലിയാച്ചറിയോ. യു ടോൾഡ് മീ എല്ലാ എമോഷൻസ് എല്ലാം നിറയ ചൊല്ലി അഴുതാച്ചു. എന്നൊക്കെ രൊമ്പ ലോൺലിയാ ഇരിക്കുമ്പോൾ ഷീ ഷേർഡ് എന്നെ തരുമാ, നാ എന്നെ തരുമാന്ന് ചൊല്ലിയാച്ചു. നീ അപ്പോ വളരെ അപ്സെറ്റായി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയും ഇങ്ങനെ അപ്സെറ്റ് ആവരുത്, എൻ്റെ കാര്യമൊന്നും നോക്ക്. പിന്നെ കുറച്ച് ഈ വിമൻസ് ലിബറേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേണ്ട, അത് എന്നെ ട്രെയിൻ ചെയ്യണ്ട. ഒരിക്കലും എന്നോട് പറഞ്ഞു വേണങ്ങ അതെല്ലാം പേസാതീങ്ക, പിന്നെ ഞാനും അന്തമാതിരി ആയിട്ടാണ് എനിക്ക് പുരുഷ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ, എൻ്റെ അടുത്ത് നിങ്ങൾ അന്ന മാതിരി എല്ലാം പേസാതീങ്ക. ഇല്ല, ഞാൻ അമ്മ പോകുമ്പളെങ്കിൽ എപ്പോഴും ഇന്ന് മാതിരി ആകുമ്പളെങ്കിൽ വേണം. ഒരു വീട്ടില് എപ്പോ മീറ്റ് പണ്ടാലും പേശിപ്പോവും, ഫോണില് നിറയെ ചാറ്റ് പണുവോം, அவங்க வரும்போது மீட் பண்ணும் பேசுவோம். பட் இந்த மாதிரி நம்ம அவருடைய ஃப்ரெண்ட்ஷிப்பாக இருக்கட்டும், ஒரு சேச்சியாக நினச்சி நம்மளுடைய கஷ்டங்கள் நல்லது எல்லாமே ஷேர் பண்ணிக்கிறது வந்து நான் ரொம்ப எமோஷ்னலாகி சொல்ல விரும்பலை. ஐ டோன்ட் வாண்ட் டு நிறைய சாலான் தெலுங்கில் வந்துடுது, நிறைய அழுது தித்தாச்சு. ஐ டோன்ட் வாண்ட் டு க்ரை எனி மோர்.
I want to be strong like you. And bring up my daughter. എന്ന് പറയുന്ന മാതിരി ബാനു പറഞ്ഞു തുടങ്ങി. ഇനി ആഴമട്ടെ. I can see very straight. ഒരു എന്നാ சொல்றது സ്ട്രൈറ്റ് ഫോർവേഡ്. മനസ്സിൽ ഒന്ന് വെച്ച് ഇല്ല. ജെന്യൂൻ സോൾച്ച. That I think that's more clicked, I think. Other than chemistry, Naraya, click Achin Nanaka. Thank you so much. പുകഴ്ത്തലെല്ലാം വേണ്ട നമ്മ ഫ്രണ്ട്സ്. ഇപ്പൊ കുറെ കാലം ശേഷമായിരിക്കും ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. അതൊരു റീ എൻട്രി ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ആക്ട്രസിനെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഹീറോയിൻസ് ആരൊക്കെയാണ്? ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നവർക്ക് ഡബ് ചെയ്യുന്നത് ഏറ്റവും വലിയ ചാലഞ്ചാണ് എപ്പോഴും. അങ്ങനെ ഈ പറയുന്ന അമലയ്ക്ക് ഡബ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, രേവതിക്ക് ഡബ് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ശോഭന, ഉർവശി ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒന്ന്, അവരുടെ സ്പീഡ്, ഈ അവർക്കെന്ന് വെച്ചാൽ ഈ സ്പീഡിനോടൊപ്പം ഒരു മോഡുലേഷനും കൂടെ വരും. സാധാരണ തോർക്കില്ലല്ലോ, ഓപ്പൺ ചെയ്യില്ലല്ലോ. അപ്പൊ ആ കുനുകുനുകുനുകുനുന്നിങ്ങനെ പറയുമ്പോൾ നമ്മളത് മോഡുലേഷനിൽ കൊണ്ടുപോയി. അത് ഉർവശിയുടെ പൈലറ്റ് ട്രാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അയ്യോ ഞാൻ അവിടെ പോയിരുന്നു ഇങ്ങനെ പറയും. അപ്പൊ അതെനിക്ക് ശരിക്കും ഉർവശിക്ക് ഡബ് ചെയ്യുന്നൊരു വലിയ ചാലഞ്ച്. ആ ശരിക്കും ആ ഒരു അവർ സ്വന്തമായിട്ട് ഡബ് ചെയ്തത് ഞാനും എൻ്റെയും കൂടെ ഒരു പ്രകോപനം കൊണ്ടാണ് അവർ ചെയ്തത്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെട്ടല്ലോ എന്നൊരു സങ്കടമുണ്ട്. അത്രയും ശക്തമായ കഥാപാത്രങ്ങളാണ് ചെയ്തിരുന്നത്. രണ്ട് ഗസ്റ്റ് ഇവിടെയുണ്ട്, ചേച്ചിയുടെ സുഹൃത്തുക്കളാണ്. ക്ഷണിച്ചോട്ടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവരെ ഞാൻ പരിചയപ്പെട്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നൊന്നര കൊല്ലമായിട്ടേ ഉള്ളൂ. പക്ഷേ ആ 2 ഇയേഴ്സിനകത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുന്നത് എന്നെ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത് ആദ്യം എന്നോട് പറഞ്ഞതാണ്. ചേച്ചി ഒരു അഹങ്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അല്ലേ. ആദ്യമായിട്ട് കാണാനുണ്ടായിരുന്നത് എവിടെ വെച്ചിട്ടാണ്? കാലിക്കറ്റിൽ. ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ IYA എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫൗണ്ടർ പ്രസിഡന്റിന്റെ മെമ്മോറിയൽ ആയിട്ടൊരു അവാർഡ് ഒരു വർഷം ചേച്ചിക്കായിരുന്നു. അപ്പൊ അത് കോർഡിനേറ്റ് ചെയ്തത് ഞാനാണ്. ചേച്ചിനെ നേരിട്ട് കണ്ടില്ല, എല്ലാം ഫോണിലൂടെയും ഇമെയിലും ഒക്കെ ആയിരുന്നു. അപ്പം പ്രോഗ്രാമിന്റെ തലേന്ന് ചേച്ചിയെ ട്രെയിൻ കയറേണ്ട ടൈമായപ്പോ ചേച്ചിനെ വിളിച്ചു നോക്കും. ചേച്ചി ആണ് ട്രെയിൻ മിസ്സായി, എന്താ ചെയ്യേണ്ട അറിയില്ല. പക്ഷേ ചേച്ചി പറഞ്ഞു പേടിക്കണ്ട, ഞാൻ അവിടെ എത്തിക്കൊള്ളുന്നു. ഒരു പിറ്റേന്ന് പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെ ഒരു 5:30 ആയപ്പം ഞങ്ങളുടെ കോഴിക്കോടിൻ്റെ ബോർഡറായ കല്ലായിൽ ഞാൻ കല്ലായി ബ്രിഡ്ജ് കിടക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോഴാണ് ഒരു സമാധാനമായി. ആ ചേച്ചിയുടെ കമ്മിറ്റ്മെൻ്റൊക്കെ ഒരു വല്ലാത്തൊരു എന്താ. ചേച്ചിക്ക് വേണമെങ്കിൽ ട്രെയിൻ മിസ്സായി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം. പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിലെ കുറേ കുട്ടികൾ ഒക്കെ ഉള്ളൊരു ഫംഗ്ഷനായിരുന്നു. പക്ഷേ അതിനുശേഷം ചേച്ചിനോട് അത്രയും കാലം ചേച്ചി സത്യം പറയാനുള്ള ചേച്ചിനെ ഒരു ഭയങ്കര അഹങ്കാരിയായിട്ട് പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലല്ലോ ഞാൻ ആലോചിച്ചത് തെറ്റുണ്ടാവുമല്ലോ എന്ന് തോന്നിയത് അല്ലേ. വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ആ ഓർഫണേജിൽ പോയത്. എന്നെ ഇവരാ കൊണ്ടുപോയത്. അങ്ങനെയാണ് കുറേ സംസാരിച്ച് കുട്ടികൾക്കും വളരെ ഇവരുമായിട്ട്, പ്രത്യേകിച്ച് എന്റെ മൂത്ത മോൻ. അതെ, അങ്ങനെ ഞങ്ങള് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ബിജോയ് 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 എന്നിങ്ങനെ വിളിച്ചാൽ മതി. ബിജോയ് ഓൺ ദ സ്പോട്ടിൽ രണ്ടു ദിവസം മുമ്പ് വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞില്ല. വളരെയധികം രഹസ്യ സ്വഭാവങ്ങളുള്ളവരാണ് ചേച്ചിയുടെ ചുറ്റുമുള്ളവർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും വിജയ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.